ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ പെരുവണ്ണാമുഴി ഡാമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയത്. ഇതാണ് ഡാമിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ വരേണ്ടത്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറുകയാണ് ചെയ്യുക. ഇത് വരേണ്ടത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് സമീപമാണ്. കുറ്റ്യാടിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് പെരുവണ്ണാമുഴി അണക്കെട്ട്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാടിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചതുകൊണ്ട് കുറ്റ്യാടി ഡാമെന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തുള്ള കയറി. ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുന്നത് കുറച്ച് പൂന്തോട്ടങ്ങളാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും മറ്റുമൊക്കെ ഉണ്ടാകുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ എത്തിയിട്ട് അവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അവരൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുണ്ടാകുന്ന ഒരു ഗാർഡനിങ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. പെരുവണ്ണാമുഴി ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സോളാർ ബോട്ട് സർവീസാണ് ഇവിടെ ഉള്ളത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചിട്ടുണ്ടാവുന്ന ഒരു പൂന്തോട്ടമാണിത്. അതിൻ്റെ സ്മാരകമാണിത്. പൂന്തോട്ടം വളരെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടമാണ് ഇവിടെ ഉള്ളത്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയാൽ നമുക്ക് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കൗണ്ടറാണ്. 130 രൂപയാണ് ഒരാൾക്ക് വരുന്നത് 30 മിനിറ്റിന്. പിന്നെ ഇതേപോലെ നല്ല ഗാർഡനാണ്. ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. നല്ല രസകരമായിട്ടുള്ള സ്ഥലമാണ്. കുറേ പൂക്കളും പച്ചപ്പും നിറഞ്ഞിട്ടുണ്ടാകുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഡാമിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എത്തുന്നതിന് മുന്നേ ഉണ്ടാകുന്ന കാഴ്ചകളാണിത്. നല്ല ഗാർഡനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പ്രധാനമായും കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെ കുറ്റ്യാടി ഡാം എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. പിന്നെ ചക്കിട്ടപ്പാറ കൂരാച്ചുണ്ട് പഞ്ചായത്തുകളിലായാണ് ഈ അണക്കെട്ടിൻ്റെ ജലസംഭരണിയുള്ളത്. വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായാണ് നേരത്തെ സൂചിപ്പിച്ച നമ്മൾ ഈ ബോട്ട് സർവീസ് മുതലായിട്ടുണ്ടാകുന്നതൊക്കെ ഇവിടെയുണ്ട്. ഇത് ശരിക്കും ഒരു വിനോദസഞ്ചാര പ്രദേശം തന്നെയാണ്. നല്ല രസകരമായിട്ടുണ്ടാകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ശബ്ദം നല്ലോണം നിങ്ങൾക്ക് കേൾക്കാം. ഇതിലാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഈ കാണുന്നത്. അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അങ്ങനെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാം. അതിലിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് എത്തുക. ഫോട്ടോഷൂട്ടിന് പറ്റിയിട്ടുണ്ടാകുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം കൂടിയാണ് പെരുവണ്ണാമുഴി ഡാം. നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ. ഇത് നമ്മൾ ലോങ് വ്യൂ ആണ് ഡാമിൻ്റെ കാണുന്നത്. അവിടെ താഴത്തേക്ക് നമ്മൾ അധികം താഴത്തേക്ക് പോകാൻ വയ്യ. കുറച്ച് ഞങ്ങൾ കുറച്ചും കൂടെ താഴത്തേക്ക് പോയി. അവിടെ പണി നടക്കുന്നുണ്ട്. അവിടെ അതുകൊണ്ട് വല്ലാണ്ട് നമുക്ക് അടുത്ത് കാണാൻ സാധ്യമല്ല. പെരുവണ്ണാമുഴി ഡാമിൻ്റെ നീളം ഏകദേശം 170.69 മീറ്ററാണ് വരണത്. ഉയരം വരണത് 35.36 മീറ്ററുമാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ പോയ സമയത്ത് തന്നെ താഴത്ത് ഇറങ്ങിയിട്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് താഴത്തേക്ക് ആളെ ഇറക്കണില്ല. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വർക്കുള്ളത് കൊണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ സാധ്യമല്ല. അപ്പം ഇതിൻ്റെ പുറത്തുനിന്ന് കാണാനേ സാധിക്കുള്ളൂ. ഇവിടെ വിനോദസഞ്ചാരത്തിനായിട്ട് സ്പീഡ് ബോട്ട് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പെരുവണ്ണാമുഴി മുതല വളർത്ത് കേന്ദ്രമുണ്ട്. ഇവിടേക്ക് വരുന്നത് ബസ്സിനാണെങ്കിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് പെരുവണ്ണാമുഴിയിലേക്കുള്ള ബസ് ഉണ്ടാവും. അങ്ങനെ അവിടേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ട്രെയിൻ മാർഗം വരുന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് ഇവിടേക്കുള്ള ബസ്സിൽ കയറിയാൽ മതി. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും വണ്ടിയാണ്. വണ്ടിയിൽ തന്നെ സാധാരണ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഈ ഡാമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതും ഇതിൻ്റെ പരിസരത്തുണ്ടാകുന്ന കുറേ സ്ഥലങ്ങൾ വിനോദസഞ്ചാരത്തിനായിട്ട് പറ്റിയിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളാണ്. നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ നവീകരിച്ചിട്ടൊക്കെ ഒന്ന് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസകരമായിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഉള്ളൊരു പ്രത്യേകത പ്രധാനമായിട്ടും ഉള്ളത് സോളാർ ബോട്ട് സർവീസാണ്.
130 രൂപയ്ക്ക് ഒരാൾക്ക് 30 മിനിറ്റ് സഞ്ചരിക്കാം. ഇപ്പം 4 ഷട്ടറും തുറന്ന സമയമാണ്, അതുകൊണ്ടാണ് നല്ലൊരു വ്യൂ വരണത്. നമുക്കവിടെ പോയാൽ ഷട്ടർ തുറന്ന സമയമാണെങ്കിൽ നമുക്ക് നല്ലൊരു കാഴ്ച തന്നെ നമുക്ക് കിട്ടും. കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയിട്ടുണ്ടാകുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ്, അവർക്കൊരു എൻജോയ്മെൻ്റ് ആണിത്. അടുത്തത് നമുക്ക് ബോട്ടിങ്ങിനാണ്. അവിടെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിനുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇതിൽ. ഇതിൻ്റെ നേരെ മേലോട്ട് കയറുകയാണ് ചെയ്യുക. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഡാമിൻ്റേതായിട്ടുള്ള ചെറിയൊരു വ്യൂ നമുക്ക് കിട്ടും. ഫ്രണ്ട് വ്യൂ അല്ലാത്തത് കൊണ്ട് നമുക്ക് അത്ര ഒരു എഫക്റ്റ് ആ കാഴ്ച കിട്ടണമെന്നില്ല. അവിടെയൊക്കെ വറക്ക് നടക്കുന്നത് കൊണ്ട് നമുക്ക് അതിലൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സമയമാണ്. അതിലേക്കുണ്ടാകുന്ന വഴികളൊക്കെ ബ്ലോക്കാക്കി വെച്ചിട്ടാണ്. ഇതിലൊക്കെ ആദ്യമൊക്കെ ഈ ഡാമിൻ്റെ മുകളിലൂടെ നടന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം അതിന് സാധ്യമല്ല, അവിടെ ഒരു ബ്ലോക്കാക്കിയിട്ടുണ്ട്, അല്ലെ യാത്ര നിരോധിച്ചതാണ് അവർ ഈ വർക്ക് നടക്കുന്നത് കൊണ്ട്. ബോട്ടിങ്ങിനുണ്ടാകുന്ന സ്ഥലം ഇതുവടിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത ആളുകളെ അവർ ബോട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന സ്ഥലമാണത്. ഞങ്ങൾ വന്ന സമയത്ത് ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലെ പോകുന്ന സമയത്ത് ഒരു ദ്വീപ് കാണാം, പക്ഷി സങ്കേതം എന്ന് പറഞ്ഞിട്ട് പക്ഷിത്തുരുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നൊരു സ്ഥലമുണ്ട്. കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ. നല്ലൊരു ഏരിയ തന്നെയാണ് അത് കാണാൻ പറ്റിയിട്ടുണ്ടാകുന്ന ബോട്ടിങ്ങിൽ. ഇത് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്രണ്ടിൽ നിന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് വ്യൂ കിട്ടാൻ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ആര് പോയാലും കിട്ടും. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതിൻ്റെ മുന്നിൽ ഒരു ബ്രിഡ്ജുണ്ട്, ആ ബ്രിഡ്ജിൻ്റെ കൂടെ അവിടെ വണ്ടി വെച്ച് നമുക്ക് നേരെ വീഡിയോ എടുക്കാൻ പറ്റും. നല്ല രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുന്നിൽ നിന്ന് തന്നെ മുന്നിലുണ്ടാകുന്ന വ്യൂ ആണ് ഈ കാണുന്നത് നിങ്ങൾ. ഇതാണ് ആ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിന് നേരെ ഇടത്ത് ഭാഗത്ത് തിരിഞ്ഞാൽ നമുക്ക് നല്ല രസകരമായിട്ട് പെരുവണ്ണാമുഴി ഡാമിൻ്റെ ലോങ് വ്യൂ കാണാൻ പറ്റും. ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. പെരുവണ്ണാമുഴി ഡാം നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ്. വെക്കേഷനൊക്കെ ആവാറായി കുട്ടികളുടെ, അപ്പം ആ സമയത്തൊക്കെ വന്ന് കാണുക. ഇവിടെ കാണാനുണ്ടാകുന്ന ഈ ബോട്ടിങ് ഗാർഡനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. അത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ലാതെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് തന്നെ പോയി കാണാൻ പറ്റുന്ന 2-3 സ്ഥലങ്ങളും കൂടി ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ വീഡിയോ ഞാനതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതൊരു ചെറിയൊരു ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു. നന്ദി.